സാഹിതിയുടെ കലാകൂട്ടായ്മ കേരളത്തിലെ അധ്യാപകരുടെ കലകളുടെ സംഗീതമാണ്. വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നം. കഥകളും കവിതകളുമായി ദിനങ്ങൾ സർഗസമ്പന്നമാകുന്നു. ഈ കൊറോണ കാലത്ത് സാഹിതിയുടെ ഈ വിരുന്ന് എത്ര സമയം സന്ധ്യയുടെ അടുക്കുന്നു. കച്ചവട കപ്പലുകൾ തുറമുഖത്ത് നിരനിരയായി നങ്കൂരമിട്ട് കിടക്കുകയാണ്. ചെറുതായി വീശിയടിക്കുന്ന തണുത്ത കാറ്റ്. പല ഭാഷക്കാരായ കച്ചവടക്കാർ, തൊപ്പിവെച്ചവർ, വീശയുള്ളവർ, കുറുകിയ കണ്ണും കൃത്യമാണ്. അതിനോടൊപ്പം സാഹിതിയുടെ പുതിയ സംരംഭമാണ് വോയിസ് ബാങ്ക്. നമ്മുടെ കേരളത്തിൽ അന്ധതയിൽ പെട്ട് ഉഴലുന്ന ധാരാളം കുട്ടികളുണ്ട്. ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് അതിനുവേണ്ടി നമ്മുടെ ഈ സാഹിത്യ അക്ഷരക്കൂട്ടത്തിലൂടെ കഥകൾ അവരിലേക്ക് എത്തിക്കുകയാണ്. പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്ര അധ്യാപകനായ അതുപോലെ സാഹിത്യ ഗ്രൂപ്പിന്റെ സെക്രട്ടറിയുമായ വിന്നി സാഹിതിയാണ്. ഇടവില്ലാത്ത ശബ്ദം, സിയോൺ കുന്നുകൾക്ക് മുകളിൽ ചന്ദ്രൻ ഉദിച്ചുയർന്നു, ചെന്നായ്ക്കൾ ഉണരുകയാണ്. ചെന്നായ് കൂട്ടത്തിൽ ഒരു ചെന്നായ് വേട്ടയ്ക്ക് പോകാനായി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കൈ കാണിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ ഓർമകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്നോർമകളിൽ വീണുടഞ്ഞു പിടയുന്നു. ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു കൂട്ടം എലികൾ സന്തോഷമായി വസിച്ചിരുന്നു. ഇഷ്ടം പോലെ ഭക്ഷണം. വിശാലമായ ആൽമരത്തണലിൽ അവയ്ക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സൂത്രശാലിയായ ഒരു ചെന്നായ ഒരിക്കൽ ആ വഴി കടന്നു പോകുവാൻ. സാഹിത്യ അക്ഷരക്കൂട്ടം ഇന്ന് കേരളമൊട്ടാകെ വിജയക്കുടി പാറിച്ച് മുന്നേറുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പരിപാടിയാണ് വോയിസ് ബാങ്ക്. ആർക്കും കഥകൾ അവതരിപ്പിച്ച് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാം. അതിനുള്ള നമ്പർ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കഥകൾ വായിച്ച് സെൻഡ് ചെയ്യുക. ഇത് നമ്മളെ കൊടുക്കുന്നത് ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന് വേണ്ടിയാണ്. അതിനുവേണ്ടി വോയിസ് ബാങ്കിലേക്ക് എല്ലാവരും കഥകൾ അയയ്ക്കുക. കഥാവായനയിലൂടെയുള്ള വോയിസ് ക്ലിപ്പുകൾ വോയിസ് ബാങ്കിലേക്ക് എത്തിക്കുന്നു.